ആസ്ട്രോ പോപ്പിലെ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട താരമായ മൂൺബിൻ അഭിനയിച്ച രണ്ടായിരത്തി ഇരുപതിൽ പുറത്തിറങ്ങിയ മെർമെയ്ഡ് പ്രിൻസ് എന്ന കഥയാണ് ഇന്ന് നമ്മൾ മൂവി മാനിയയിലൂടെ കാണാൻ പോകുന്നത് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഒപ്പം തന്നെ മോൺ മിസ് ചെയ്യുന്ന കണക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ഇടാനും മറക്കല്ലേ എത്ര പേരും മോൺബിന്നെ മിസ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് നോക്കാലോ മൂവി മാനിയ സീരീസ് എന്ന നമ്മുടെ ചാനലിൽ എഫ് ഫോർ തായ്ലന്റ് എന്ന രസകരമായ ഡ്രാമ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കണ്ടുനോക്ക ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാം കഥ തുടങ്ങുന്നത് ഗ്രാജുവേഷൻ കഴിഞ്ഞതിന്റെ സന്തോഷം ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാനായി ബീച്ചിന്റെ അവിടെ എത്തിയിരിക്കുന്ന മൂന്നുറ്റ സുഹൃത്തുക്കളെ കാണിച്ചുകൊണ്ടാണ് ഹെയറി നായൂൺ മിൻ എന്നിങ്ങനെയാണ് അവരുടെ പേര് അങ്ങനെ അവർ ഫുഡ് കഴിക്കാനായി ബീച്ചിന്റെ അടുത്തുള്ള ഒരു റെസ്റ്റോറന്റിൽ ഇരിക്കുന്ന സമയത്ത് വല്ലാത്ത തലവേദന അനുഭവപ്പെടുന്ന ഹെയ്റി ഡ്രിങ്ക്സ് അടിക്കാനും ഫുഡ് കഴിക്കാനും ഒന്നും നിൽക്കാതെ ഞാൻ ഇത്തിരി നേരം കടൽ തീരത്തൊന്നും നടക്കട്ടെ വല്ലാത്ത തലവേദന ഒന്ന് മാറിക്കിട്ടിയാൽ മതിയായിരുന്നു എന്നും പറഞ്ഞു അവൾ ഇവരുടെ അടുത്തു നിന്ന് എഴുന്നേറ്റ് പോകുന്നു അങ്ങനെ ഒറ്റ നടന്നു വരുന്ന സമയത്താണ് ഒരു പയ്യൻ ബീച്ചിലേക്ക് അങ്ങ് ഇറങ്ങി പോകുന്നത് ഹേറിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത് അവൻ മരിക്കാനായി പോവുകയാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന അവൾ വേഗം തന്നെ പെറുകെ ചെന്ന് അവനെ തടയാൻ നോക്കുന്നുണ്ട് അവനാകട്ടെ എന്തേ കാണിക്കുന്ന ആദ്യം മനസ്സിലാവുന്നില്ല അപ്പോഴേക്കും അവൾ അവന്റെ കയ്യിൽ ബോധം കെട്ട് വീഴുന്നു തുടർന്ന് അവളെ താങ്ങി പിടിച്ച് അവൻ കരയിലേക്ക് എത്തിക്കുന്നു അല്പം കഴിഞ്ഞ് ഞെട്ടിയുണരുന്ന ഹേറി താൻ ഇങ്ങനെ നിലത്ത് കിടക്കുന്നതും തന്റെ ദേഹത്ത് വല്ലാതെ നനവും തണുപ്പും അനുഭവപ്പെടുന്നതും ശ്രദ്ധിക്കുന്നു അവൾക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല അവൾ കണ്ട പയ്യൻ റിയൽ ആണോ അതോ തന്റെ ഒരു തോന്നലാണോ ാണോ എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാതെ കുറച്ചു നേരം അവൾ അങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നുണ്ട് അതിനുശേഷം നേരെ തന്റെ ഫ്രണ്ട്സിനെ അന്വേഷിച്ചു പോകുന്നു അവരും അവളെ അന്വേഷിച്ചപ്പോഴേക്കും തലങ്ങും വലങ്ങും നടക്കുകയായിരുന്നു ഒടുക്കും കണ്ടുമുട്ടുമ്പോ തനിക്ക് വന്ന അനുഭവത്തെ പറ്റി അവൾ പറയുന്നു അപ്പോഴേക്കും അവിടേക്ക് എത്തുന്ന ആ പയ്യൻ അവളെ കാണുകയും കയ്യിലുണ്ടായിരുന്ന ടൗലിൽ തണുത്തുവിറക്കുന്ന അവൾക്ക് പുതപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ പയ്യൻ തന്നെയാണ് മുന്നേ അവളെ ബോധം കിട്ട സമയത്ത് കടൽ തീരെ തിരുത്തിയിട്ട് അവള് വല്ലാണ്ട് തണുക്കുന്നത് കണ്ടപ്പോ ടവൽ എടുക്കാനായി പോയത് ഈ പയ്യനെ തന്നെയാണ് മരിക്കാൻ പോവുകയാണെന്ന് കരുതി അവള് തടസ്സം പിടിക്കാനായി പോയതും ടലുമായി തിരിച്ചെത്തിയപ്പോ അവിടെ ഹേറിയെ കാണാതെ അന്വേഷിച്ചു നടന്നപ്പോഴാണ് ഇവിടെ അവളുടെ ഫ്രണ്ട്സിന്റെ കൂടെ നിൽക്കുന്നത് കണ്ടതും അവൻ ഇങ്ങോട്ടേക്ക് വന്നതും അവനാണ് നമ്മുടെ കഥാനായകൻ അവന്റെ പേര് ചോയ് എന്നാണ് കൂടാതെ ഇവരോട് സംസാരിക്കുന്ന സമയത്താണ് റെന്റിന് കൊടുത്തിരിക്കുന്ന അവരിടത്തേക്ക് കുറച്ചു ദിവസത്തേക്ക് താമസിക്കാനായി വന്ന ആ മൂന്ന് സുഹൃത്തുക്കൾ ഇവരാണെന്ന കാര്യം ചോയ്ക്ക് മനസ്സിലാവുന്നത് ചോയ് അവർക്കുള്ള താമസ സ്ഥലത്തിന്റെ താക്കോലും കൈമാറുന്നു എന്തേലും പിന്നീട് അങ്ങോട്ട് ചോയിയുടെ മുഖം തന്നെയായിരുന്നു ഹേറിയുടെ മനസ്സിലുണ്ടായിരുന്നത് അവനെ കാണാൻ എത്ര ക്യൂട്ടാണെന്നെല്ലാം അവൾ അവളുടെ ഫ്രണ്ട്സിനോട് പറയ പോലും ചെയ്യുന്നുണ്ട് അങ്ങനെ ഇവിടെ താമസമാക്കിയ ശേഷം വീണ്ടും ചോയി അവിടെ വെച്ച് കണ്ടുമുട്ടുന്ന അവൾ ഓരോന്ന് സംസാരിക്കാനായി ചെല്ലുന്നു പറയുന്നത് അവൻ മരിക്കാൻ പോവുകയാണെന്ന് തെറ്റിദ്ധരിച്ച് അവനെ സേവ് ചെയ്യാനായി പിറകെ ചെന്ന കാര്യത്തെ പറ്റിയാണ് ഡിസ്റ്റർബൻസ് ആയെങ്കിൽ സോറി എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന അവളോട് വലിയ മൈൻഡ് ആക്കാതെ ഒരൊറ്റ കാര്യമാണ് അവൻ പറയുന്നത് നീന്തലൊന്നും അറിയില്ലെങ്കിൽ കടലിന്റെ ഭാഗത്തേക്ക് പോവുകയെ ചെയ്യരുതെന്ന് തുടർന്ന് അവൻ പോകാനായി നിൽക്കുമ്പോൾ കുറച്ചുനേരം കൂടി അവനോട് സംസാരിക്കാനായി താല്പര്യമുള്ള ഹേറി അവനെ തടയാനായി നോക്കുന്നുണ്ട് ജസ്റ്റ് കാഷ്വലായി ആയി കയ്യിൽ പിടിച്ച് തടയാൻ നോക്കിയതിന് അവൻ പെട്ടെന്ന് അത് ഇഷ്ടപ്പെടാതെ കൈ തട്ടി മാറ്റുന്നു പെട്ടെന്ന് ഇവൻ ഇങ്ങനെ ബിഹേവ് ിൽ എന്നെ തൊടരുത് എന്ന് പറയുന്നതൊക്കെ അവൾക്ക് ഭയങ്കര അമ്പരപ്പായിരുന്നു ഇങ്ങനെ പറയാൻ മാത്രം താൻ എന്ത് ചെയ്തു അവൾ അന്തം വിട്ടു പോകുന്നു അങ്ങനെ അവൻ അവിടെ നിന്ന് പോകുന്ന സമയത്തെല്ലാം വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുണ്ടല്ലോ ഇവന്റെ കാര്യങ്ങളെന്ന് അവൾ മോർക്കുന്നുണ്ട് അങ്ങനെ പിന്നീട് ഈ ഒരു കാര്യത്തെ പറ്റി തന്റെ ഫ്രണ്ട്സിനോട് ഹേറി സംസാരിക്കുന്നു കാഷ്വലായി ഒന്ന് സംസാരിക്കാൻ പോലും ആ ചോയ് നിന്ന് തന്നില്ല ഭയങ്കര ദേഷ്യത്തിൽ പോയെന്ന് അപ്പോ നായൂണും അവൾക്ക് ചോയിയെ പറ്റി തോന്നിയ ഡൗട്ടുകൾ പറയുന്നുണ്ട് നിങ്ങൾ അവന്റെ മുടി ശ്രദ്ധിച്ചോ എപ്പോഴും ഒരു ആ താനിക്കുള്ളത് പോലെയുണ്ട് ഇയാളെന്താ മിനിറ്റിന് മിനിറ്റിന് കുളിച്ചോണ്ട് നടക്കാണോ ഇങ്ങനെ മുടി എപ്പോഴും െന്ന് അവൾ പറയുന്ന സമയം അവൻ മുന്നേ കടേ പോയിട്ട് വരുന്നത് ഞാൻ കണ്ടു കയ്യിൽ കുറെ സാധനം ഉള്ളതുകൊണ്ട് അത് പിടിച്ചു കൊടുത്ത് സഹായിക്കാന്ന് വെച്ചപ്പോ അതിന് സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല അടുത്ത് വന്നിങ്ങനെ സംസാരിക്കേണ്ട ദേഹത്ത് തൊടണ്ട കൈ ടച്ച് ചെയ്തത് എന്നിങ്ങനെ അവന്റെ കയ്യിൽ നിന്ന് ഞാൻ സാധനം വാങ്ങുമ്പോ എങ്ങാനും അവൻ്റെ ദേഹത്ത് ടച്ച് ചെയ്താലോ എന്ന് അവന് ഭയങ്കര പേടിയായിരുന്നു എന്തുണ്ട് ഇങ്ങനെയൊക്കെ പേടിക്കുന്നതെന്ന് സിയോങ് മിന്നും പറയുന്നു എന്തെങ്കിലും മൂന്നുപേർക്കും ചോയപ്പറ്റി പല ഡൗട്ടുകൾ വരുന്നത് കൊണ്ട് അവൻ എന്തോ രഹസ്യം ഒളിപ്പിച്ചു വെക്കുന്നുണ്ട് എന്ന് തന്നെ അവർ കൺക്ലൂഷനിൽ എത്തുന്നു അതെന്താണ് എന്ന് കണ്ടുപിടിക്കാനായിട്ട് അവർ അവനെ ഡ്രിങ്ക്സ് അടിക്കാൻ വിളിക്കാൻ തീരുമാനം കാരണം ഡ്രിങ്ക്സ് അടിപ്പിച്ച് ഫിറ്റ് ആക്കി കഴിഞ്ഞാൽ ചോദിക്കുമ്പോ തത്ത് പോലെ പറയുമല്ലോ എന്ന ഒരു കാര്യം കൊണ്ട് നമ്മുടെ പാണ്ടിപ്പടയിൽ ഇതുപോലെ ഡ്രിങ്ക്സ് കൊടുത്ത് സത്യം പറയിപ്പിക്കുന്ന ഒരു സീൻ ഉണ്ടല്ലോ എന്തായാലും പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായി ഡ്രിങ്ക്സ് വാങ്ങാനായി പോകുന്ന ഹേരി അവിടുന്ന് കുറച്ച് ഐസ്ക്രീമും വാങ്ങി തിരിച്ചു വരട്ടിട്ട് താമസിക്കുന്ന സ്ഥലത്തേക്ക് വരാനും നിൽക്കുന്ന സമയത്താണ് ചില പയ്യന്മാർ വെറുതെ അവളോട് പ്രശ്നം ഉണ്ടാക്കാനായി വരുന്നത് അവളുടെ കയ്യിലെ ഡ്രിങ്ക്സ് ഒക്കെ ഇരിക്കുന്നുണ്ട് തങ്ങളും ഡ്രിങ്ക്സ് അടിക്കാൻ കൂടട്ടെ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട അവളുടെ ഫ്രണ്ട്സ് വെയിറ്റിംഗ് ആണ് പറയുന്നു എങ്കിലേ സോഷ്യൽ മീഡിയ എങ്കിലും തന്നിട്ട് പോകാൻ പറഞ്ഞു അവർ അവളെ വിടാതെ തടസ്സം പിടിച്ച് കോൺവെർസേഷൻ നീട്ടിക്കൊണ്ട് പോകാനായി നോക്കുമ്പോൾ അത് അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവൾ പക്ഷെ എന്ത് ചെയ്യുന്ന അറിയാൻ നിൽക്കുന്ന സമയം അവിടേക്ക് ചോയ് വരുന്നു അവനാകട്ടെ ഇത് തന്റെ ഗേൾ ഫ്രണ്ട് ആണെന്നും എന്താ തന്റെ ഗേൾ ഫ്രണ്ടിന്റെ അടുത്ത് അവർ ചുമ്മാ പ്രശ്നം ഉണ്ടാക്കുന്നതെന്നും പറഞ്ഞു അവരോട് ഷൌട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ അവന്മാര് പേടിച്ച് അവിടെ നിന്ന് പോകുന്നുണ്ട് ഇവൾ സിംഗിൾ ആണെങ്കിൽ ഒന്ന് കയറി പഞ്ചാര പഞ്ചാരടിക്കാന്ന് വിചാരിച്ച അവന്മാര് വന്നതായിരുന്നു എന്തായാലും അവന്മാര് പോകുന്ന സമയത്ത് അവൾ അവനോട് താങ്ക്സ് പറയാനായി അടുത്തേക്ക് ചെല്ലുന്ന ടീം കയ്യിലുണ്ടായിരുന്ന ഐസ്ക്രീം അറിയാതെ അവന്റെ ദേഹത്ത് ആവുകയും അവൾ പെട്ടെന്ന് അത് തുടച്ചു കൊടുക്കുകയും ചെയ്യുന്നു എന്തെങ്കിലും അന്ന് ഷോപ്പിങ്ങിന് പോയപ്പോൾ നടന്ന ഈ കാര്യങ്ങൾ വേഗം റൂമിലേക്ക് എത്തി തന്റെ ഫ്രണ്ട്സിനോട് ഹേറി പറയുന്നു അദ്ദേഹത്ത് ഐസ്ക്രീം ആയതുകൊണ്ട് തീർച്ചയായും ചോയ് ഇപ്പോൾ കുളിക്കാൻ പോയിട്ടുണ്ടാവും നമുക്ക് ആ ഒരു ഗ്യാപ്പിന് ചോയുടെ മുറി ഒന്ന് ചെന്ന് പരിശോധിച്ചാലോ എന്ന് തീരുമാനിച്ച് ഇവർ പേരും അങ്ങോട്ടേക്ക് ചെല്ലുന്നു പക്ഷെ അവിടെ വെച്ച് ചോയുടെ സ്റ്റാഫായി അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനായി കൂടെയുള്ള കങ്ങ് ഇവരെ കാണുകയും തുടർന്ന് കങ്ങിന്റെ കൈ രക്ഷപിടാനായി ഞങ്ങളൊരു ചെറിയ പാർട്ടി റൂമിൽ നടത്തുന്നുണ്ട് അതിലേക്ക് നിങ്ങളെ ക്ഷണിക്കാൻ വന്നതാണെന്ന് പറഞ്ഞ് അവർ കങ്ങിനെ കൂട്ടിക്കൊണ്ട് റൂമിൽ കൊണ്ടുപോവുകയും ചെയ്യുന്നു നയൂണും സ്യോങ്മിന്നുമാണ് കങ്ങിനെ കൂട്ടിക്കൊണ്ടു പോയത് അവിടെ ഹേറി ഒറ്റയ്ക്ക് നിന്ന് ചോയ് വരുന്നതിന് മുന്നേ മുറിയൊന്ന് പരിശോധിക്കാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും കുളി കഴിഞ്ഞ് ചോയ് വരുന്നുണ്ട് എന്താ ഇവിടെന്നുള്ള ഒരു രീതിയിൽ എന്നവൻ അവൻ നോക്കുമ്പോൾ അതുപോലെ ഞാൻ പാർട്ടിക്ക് വിളിക്കാൻ വന്നതാണെന്ന് പറഞ്ഞു പെട്ടെന്ന് അവൾ അവിടെ നിന്ന് ഓടി പോകുമ്പോ അവൻ എന്തോ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത് നമുക്ക് കാണാം സംഭവം എന്താണെന്ന് വെച്ചാൽ ചില പ്രശ്നങ്ങൾ കാരണം എന്തെങ്കിലും ഒരു വസ്തുവിനോ ഒക്കെ ടച്ച് ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ആളിനെ തൊട്ട് കഴിഞ്ഞാൽ ഒക്കെ വരുന്ന ഒരു പ്രത്യേക സെൻസ് ഉണ്ടല്ലോ നമുക്ക് അതിനെ സ്പർശിക്കാൻ കഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാവുന്ന ആ ഒരു ടച്ചിങ് സെൻസ് അത് ചോയ്ക്ക് അവന്റെ ലൈഫിലെ ചില ട്രോ കാരണം അവനത് നഷ്ടപ്പെട്ടതാണ് പക്ഷെ ഇപ്പൊ തിരി കടലിനെ വെച്ച് ഹെയറി അവനെ തൊട്ടപ്പോഴും പിന്നെ ഐസ്ക്രീം തുടച്ചു കൊടുക്കാനായി ടച്ച് ചെയ്തപ്പോഴും ഒക്കെ തന്നെ അത് ഫീൽ ആവുന്നുണ്ട് ഡോക്ടർ അപ്പോഴേ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവന് ഇതിന്റെ ട്രീറ്റ്മെന്റിനായി പോയ സമയത്ത് ഇതിനായി പെർട്ടിക്കുലർ മെഡിസിനോ ട്രീറ്റ്മെന്റ് പ്രൊസീജിയറോ ഒന്നും തന്നെ ഇല്ല ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ മൊമെന്റിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ആളിനെ കാണുമ്പോഴോ അയാളുമായി സമ്പർക്കം പുലർത്തുമ്പോഴോ ഒക്കെ തന്നെ ഇത് തിരിച്ചു വരാൻ സാധ്യതയുണ്ടെന്ന് ഹെയറി തന്നെ ടച്ച് ചെയ്യുമ്പോൾ തനിക്ക് ഒരു നഷ്ടപ്പെട്ട ടച്ചിങ് സെൻസ് തിരിച്ചു വന്നിരിക്കുന്ന കാര്യം ചോദിക്കും മനസ്സിലാക്കുന്നുണ്ട് അവൻ പിന്നീട് അവർ ക്ഷണിച്ച പ്രകാരം പാർട്ടിയില് പോകുന്നു അവിടെ ഹേറിയും അവളുടെ ഫ്രണ്ട്സും ചോയിം മാത്രമല്ല ചോയുടെ സ്റ്റാഫായ ആ കങ്ങും ഉണ്ടായിരുന്നു അങ്ങനെ മുന്നേ ഇവർ പാർട്ടിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ അവർ അഞ്ചു പേരും അവിടെ ഒത്തുകൂടിയിരിക്കുന്ന സമയം തുടർന്ന് ഡ്രിങ്ക്സ് അടിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഏറെ നേരം കഴിയുമ്പോൾ ഒന്ന് പുറത്തേക്ക് ഹേറി ഇറങ്ങുന്ന സമയം നയൂനും അവളുടെ കൂടെ സംസാരിക്കാനായി ഇറങ്ങുന്നു തനിക്ക് ചോയിയോട് വല്ലാത്തൊരു അട്രാക്ഷൻ തോന്നുന്നുവെന്ന് തന്റെ ബെസ്റ്റ് ഫ്രണ്ട് നയൂനോട് ഹെയറി പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ചോയുടെ ഇവർ രണ്ടുപേരും സംസാരിക്കട്ടെ താൻ ഇവർക്കിടയിൽ ഒരു കട്ടുറുമ്പ ആകണ്ട എന്ന് കരുതി നയുൺ അവിടെ നിന്ന് നയസ് ആയി മാറുന്ന ആ ഒരു ഗ്യാപ്പിൽ ചോയും ഹേറിയും സംസാരിക്കാനായി ബീച്ചിന്റെ സൈഡിലേക്ക് പോകുന്നു അങ്ങനെ അവർ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് തനിക്ക് നഷ്ടപ്പെട്ടിരുന്ന തന്റെ ടച്ചിങ് സെൻസ് ഹേറിയുടെ പ്രസൻസിൽ അവൾ ടച്ച് ചെയ്തപ്പോൾ തനിക്ക് തിരിച്ചു വന്നു എന്ന കാര്യം അവൻ അവളോട് പറയുന്നത് അങ്ങനെ അവിടെ ഇരുന്ന് സംസാരിച്ച് പിരിയുമ്പോഴേക്കും രണ്ടുപേരും മനസ്സ് തുറന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ ഹേരി അവൾക്ക് അവനോട് തോന്നിയ ഇഷ്ടത്തെ പറ്റി പറയുമ്പോൾ അവൻ തിരിച്ച് അവളോട് തോന്നുന്ന ഒരു അട്രാക്ഷനെ പറ്റിയും പറയുന്നു തുടർന്ന് ും കിസ് ചെയ്യുന്നുമുണ്ട് എന്തായാലും അടുത്ത ദിവസം ഈ കാര്യങ്ങൾ ഫ്രണ്ട്സിനോടവൾ വളരെ സന്തോഷത്തിൽ പറയുമ്പോൾ നായോൺ ഹേരിയുടെ കാര്യം ഹാപ്പി ആണെങ്കിലും അത്ര സന്തോഷമില്ല കാരണം അവൻ തന്റെ ഫ്രണ്ട് സോണിൽ ഉണ്ടായിരുന്ന ഹേരിയോട് ഒരു ക്രഷ് അടിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കൂടെ തന്നെ കിച്ചണിൽ കുക്ക് ചെയ്യുന്ന സമയം ചോയിൽ കാണാനായി ഹേരി അങ്ങോട്ടേക്ക് പോകുമ്പോ അവന്റെ കയ്യിൽ ചെറിയ പരുക്കേൽക്കുന്നതും പരുക്കേൽക്കുന്നതും പെട്ടെന്ന് മരുന്ന് വെച്ചു കൊടുക്കാനായി കങ്ങാ കയ്യിൽ പിടിക്കാൻ നോക്കുമ്പോൾ ഒരു രീതിയിലും കങ്ങിനെ കയ്യിൽ തൊടാൻ സമ്മതിക്കാത്ത ചോയി ഹെയറി തൊടാനായി വരുമ്പോൾ റെസ്ട്രിക്ട് ചെയ്യാതെ നിൽക്കുന്നതും നമുക്ക് കാണാം വേറെ വേറാരു ും ഇവൻ അവര് തൊട്ട കണക്ക് അങ്ങനെ ഫീൽ ആവില്ല പക്ഷെ ഇവൾ തൊടുമ്പോ അവൻ ആ ഒരു ബുദ്ധിമുട്ടില്ല എന്നതാണ് ഇതിലെ വസ്തുത കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും എന്തൊക്കെയോ ദുരൂഹതകൾ ചോയ്ക്കുള്ളത് പോലെ തോന്നുന്ന സിയോങ്മിൻ മുന്നേ അതൊക്കെ അന്വേഷിക്കാനായി അവന്റെ ഫ്രണ്ട്സിന്റെ കൂടെ തീരുമാനിച്ചിരുന്നെങ്കിലും അപ്പൊ അതിനൊരു ഗ്യാപ്പ് കിട്ടാഞ്ഞതുകൊണ്ട് ഇപ്പൊ അത് അന്വേഷിക്കാനായി പോകുന്നു അങ്ങനെ ചോയി ഇല്ലാത്തപ്പോ ചോയുടെ മുറിയിലേക്ക് ചെല്ലുന്ന സിയോങ്മിൻ അവിടെ പരിശോധിക്കുമ്പോൾ ചോയിയുടെ ഒരു ഡയറി കണ്ടെത്തുന്നു ആ ഡയറിയിൽ ഹേറിയുടെ ചിത്രം വരച്ചു വെച്ചിട്ടുണ്ടായിരുന്ന അവൻ അതിലൊരു അടിക്കുറപ്പും എഴുതിയിട്ടുണ്ടായിരുന്നു നിന്നെ കണ്ടുമുട്ടിയതിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് നീ എന്നെ തൊട്ട പ്പോൾ ഞാനത് നന്നായി ഫീൽ ചെയ്തു നിന്നെ തൊട്ടുകൊണ്ടേയിരിക്കാൻ എനിക്ക് തോന്നുന്നു എന്നത് അവൻ എഴുതിയിരിക്കുന്നത് അവന്റെ ആ ഒരു ടച്ചിങ് സെൻസ് നഷ്ടപ്പെട്ടത് അവളെ കണ്ടുമുട്ടി അവളിപ്പോൾ അവനെ ടച്ച് ചെയ്ത ശേഷം വീണ്ടും അവന് ഫീൽ ആയതിനെപ്പറ്റി ആണെങ്കിലും അതൊന്നും അറിയാതെ കുഴപ്പം ഉണ്ടായിരുന്നു എന്നൊന്നും അറിയാതെ ഇത് വായിക്കുന്ന സിയോങ്മിൻ വിചാരിക്കുന്നത് എന്താണ് ഒരു പെണ്ണിനെ പറ്റി ഒരു പയ്യൻ വളരെ മോശം എന്തോ ഒരു അർത്ഥത്തിൽ എഴുതിയിരിക്കുന്നു എന്ന് മാത്രമാണ് അതുകൊണ്ട് തന്നെ ഹേറിയെ ചോയുടെ അടുത്ത് നിന്ന് അകറ്റി നിർത്തണം അതിനുമായി ബന്ധപ്പെട്ട് ചോയ്ക്ക് ഒരു വാണിംഗ് കൊടുക്കണം എന്ന് കരുതി ദേഷ്യത്തിൽ സിയോങ്മിൻ ചോയുടെ അടുത്തേക്ക് പോവുകയും ചെയ്യുന്നു അവളോട് ഒരു അകലം പാലിച്ചണം നിന്റെ മനസ്സിലിരിപ്പൊന്നും അവളുടെ അടുത്ത് എന്നെല്ലാം സിയോങ്മിൻ ദേഷ്യപ്പെട്ടു പോകുമ്പോ എന്താണ് ഇവൻ തന്നെ പറ്റി തെറ്റുതെരിച്ച് പറയുന്നതെന്ന് മനസ്സിലാക്കാതെ ചോയ് അവിടെ നിൽക്കുന്നു എന്തായാലും അവൻ ഈ സമയത്ത് ആകെ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട് തനിക്ക് ഹേരിയോട് തോന്നുന്ന ഇഷ്ടം ഒരു ശരിയാണോ തെറ്റാണോ എന്ന് എന്നു മനസ്സിലാവുന്നില്ല കാരണം അവൻ ഇങ്ങനത്തെ ഒരു കുഴപ്പമുള്ള ഒരാളാണ് ഇതേ കുഴപ്പം കാരണമാണ് അവന്റെ മുന്നത്തെ ഗേൾ ഫ്രണ്ട് അവനെ ഉപേക്ഷിച്ച് പോയതും കാരണം ആ പെൺകുട്ടി അവനെ ടച്ച് ചെയ്യുമ്പോഴോ അടുത്തിരിക്കുമ്പോഴോ ഒന്നും തന്നെ ടച്ച് ചെയ്യുമ്പോഴോ അടുത്തിരിക്കുമ്പോഴോ ഒന്നും തന്നെ അവൻ അതൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആ ഒരു പേരിൽ നമുക്കിടയിൽ സെറ്റ് ആവില്ലാന്ന് പറഞ്ഞ് ആ പെൺകുട്ടി ഉപേക്ഷിച്ച് പോയപ്പോൾ ആ ബ്രേക്കപ്പ് അവനെ വളരെ തളർത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇതുപോലെ ഒരു പെൺകുട്ടി തന്റെ ലൈഫിലേക്ക് വരുന്ന സമയം അവളും തന്നെ ഒരു നാൾ ഇട്ടിട്ട് പോകുമോ എന്ന പേടി വരുന്നവൻ അവളുമായി കൂടുതൽ അടുക്കാതെ അകലം പാലിക്കാനായി തന്നെ തീരുമാനിക്കുന്നു പക്ഷെ ഇതൊന്നും അറിയാതെ ഹെയറി ആകട്ടെ ചോയ്ക്ക് ആ ഒരു പ്രശ്നം ഉണ്ടെന്നു ബീച്ചിൽ വെച്ച് അവൻ പറഞ്ഞത് തന്റെ കൂട്ടുകാരോട് പോലും ഡിസ്കസ് ചെയ്തിട്ടില്ല കാരണം അവൾ അവനെ വളരെ സീരിയസ് ആയി ഇഷ്ടപ്പെടുന്നു ആ ഇഷ്ടം മുന്നോട്ട് കൊണ്ടുപോകാനും അവന്റെ പ്രശ്നം ഒരു പ്രശ്നമല്ലാതെ കാണാനും തീരുമാനിച്ചവൾ ആ ഒരു കുഴപ്പത്തെ പറ്റി നെറ്റിൽ ഒന്ന് സെർച്ച് ചെയ്യുന്നു ആ ഒരു അവസ്ഥയിൽ എന്തൊക്കെ ൊക്കെയാണ് ഒരാൾ അനുഭവിക്കുന്നത് എങ്ങനെ അത് ഡീൽ ചെയ്യണം എന്നതൊക്കെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തനിക്ക് അവന്റെ കൂടെ ഉള്ള റിലേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാമല്ലോ എന്ന് കരുതിയാണ് അവൾ അങ്ങനെ പറയുന്നത് അവൾ അങ്ങനെ സെർച്ച് ചെയ്യുന്നത് എന്തായാലും അവൾ അങ്ങനെ ചോയെ കാണാനൊക്കെ പിന്നീട് പോകുമ്പോ അവൻ അവളെ അവോയ്ഡ് ചെയ്യുന്നു എന്തുകൊണ്ടാണ് തന്നോട് നല്ല രീതിയിൽ പെരുമാറിക്കൊണ്ടിരുന്ന ചോയി പെട്ടെന്ന് തന്നെ അവോയ്ഡ് ചെയ്യുന്നത് എന്ന് നല്ല സങ്കടം വരുന്നുണ്ട് പക്ഷെ അവൾ എന്താണ് കാര്യമെന്ന് തിരക്കുമ്പോൾ ഒന്നും തന്നെ അവനൊന്നും മിണ്ടുന്നുമില്ല അവൾ അങ്ങനെ അതിന്റെ സങ്കടത്തിൽ ഇരിക്കുമ്പോഴാകട്ടെ സ്യോങ് മെൻ വീണ്ടും വീണ്ടും അവളെ കുത്തി സംസാരിക്കുന്നുണ്ട് അവൾ ചോയെ പറ്റി ഒരുപാട് വാതു അതേ ഫ്രണ്ട്സിനോട് സംസാരിച്ചിരിക്കുമ്പോ ചോയ് അത്ര നല്ലവനൊന്നും അല്ല അവൻ നീ എത്ര അവന്റെ പുറകെ പോകുമ്പോഴും നിന്നെ അവോയ്ഡ് ചെയ്ത് പോവല്ലേ ചെയ്യുന്നത് നീ എന്താ എന്തൊന്നും മനസ്സിലാക്കാത്തത് ആവർത്തിച്ച് ശരിയല്ലെന്നല്ലയുമ്പോ ശരിക്കും നല്ല സങ്കടം വരുന്നു അവൾ വേഗം തന്നെ അവനോടൊന്നും ഇണ്ടാതെ പുറത്തേക്ക് ഇറങ്ങി നടക്കുമ്പോ ചോയ്യെ കാണുന്നു ചോയ് സത്യത്തിൽ തന്നോടുള്ള ഇഷ്ടം അന്ന് ആ ബീച്ചിന്റെ അവിടെ വെച്ച് കൺഫൂസ് ചെയ്തതാണ് പിന്നെന്താണ് അവനിപ്പോ തന്നിങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത് എന്ന് മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ ഒരു ക്ലാരിഫിക്കേഷൻ ചോദിക്കാനായി അവൾ ചെല്ലുന്നു ആ സമയത്ത് അവൻ അവളോട് ഒരു താല്പര്യമില്ലെന്നും എന്നാ പറഞ്ഞതൊക്കെ ഒരു കള്ളമായി മാത്രം കരുതിയാൽ മതിയെന്നും പറയുമ്പോൾ അവൾ ആകെ തകർന്നു പോകുന്നുണ്ട് അങ്ങനെ ആകെ സങ്കടത്തിൽ അവൾ ഡ്രിങ്ക്സ് അടിച്ച ഒരു സങ്കടം മറക്കാനെ അവളുടെ ഫ്രണ്ടിന്റെ കൂടെ ഇവരുടെ അപ്പാർട്ട്മെന്റിൽ നിന്ന് അല്പം മാറിയുള്ള ഒരു പബ്ബിലേക്ക് പോകുന്നു അവിടെ ഡ്രിങ്ക്സ് അടിച്ച ആകെ ഫിറ്റ് ഫിറ്റായിരുന്ന അവളുടെ അടുത്ത് ഫ്രണ്ട് അടുത്തില്ലാത്ത നേരത്തെ ഒരാൾ മോശമായി പെരുമാറാനേ ശ്രമിക്കുന്നു അവൾ ആ ഒരു ലഹരിയിൽ ഇരുന്നതുകൊണ്ട് അത്രയ്ക്കങ്ങ് അത് മനസ്സിലാക്കിയതുമില്ല പക്ഷെ അവൾ എന്തെങ്കിലും അബദ്ധത്തിൽ ചെന്ന് ചാടും മുന്നേ സിയോമിൻ അങ്ങോട്ടേക്ക് എത്തുകയും അവളെ സേഫ് ആക്കുകയും ചെയ്യുന്നു നീ എന്തിനെ ഇങ്ങനൊക്കെ അറിയാത്തവരുടെ അടുത്ത് സംസാരിക്കാൻ പോകുന്നതെന്ന് അവൻ ചോദിക്കുമ്പോൾ അവളുടെ സങ്കടങ്ങൾ അവള് പറയുന്നു അവളെ ആർക്കും ഇഷ്ടൊക്കെ പറഞ്ഞു അവളിങ്ങനെ ചോയ് അവളെ റിജക്ട് ചെയ്ത ആ ഒരു കാര്യത്തിന്റെ പേരിൽ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ ആരാ പറഞ്ഞാ നിന്നെ ആർക്കും ഇഷ്ടമല്ലാന്ന് എനിക്ക് നിന്നെ ഇഷ്ടമാണല്ലോ എന്ന് പറഞ്ഞു നമുക്ക് ഡേറ്റ് ചെയ്താലോ എന്നെല്ലാം അവൻ ചോദിക്കുമ്പോ അവളപ്പോ ഡ്രിങ്ക്സിന്റെ ലഹരിയില് പതിയെ മയങ്ങിയിട്ടുണ്ടായിരുന്നു എന്തേലും അവളെ സേഫ് ആയി അന്ന് തിരിച്ച് താമസ സ്ഥലത്തേക്ക് താമസ സ്ഥലത്തേക്ക് ഉണ്ടാക്കുന്നവൻ അടുത്ത ദിവസം രാവിലെ അവളുടെ അടുത്തേക്ക് എത്തി കാര്യങ്ങൾ ചോദിക്കുന്നു നമ്മൾ ഇന്നലെ സംസാരിച്ചതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോ എന്ന അവന്റെ ചോദ്യത്തിന് കാര്യങ്ങളെ പറ്റി ഓർമ്മയുണ്ടായിട്ടും ഓർമ്മയില്ല എന്ന് അവൾ ഇങ്ങനെ കള്ളം പറയാണ് കാരണം ഫ്രണ്ട്സ് ആയിരുന്നിട്ടും അവൻ ഇവളോട് ഒരു പ്രണയം തോന്നി കണക്കെന്നും അവൾക്ക് തിരിച്ചവനോട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല കൂടാതെ ഇതിന്റെ ഇടയിൽ ചോയിയോട് കങ്ങും ഒരു കാര്യം സംസാരിക്കുന്നു അത് ഹേറിയെ പറ്റിയാണ് ഹേറിക്ക് ചോയിയോടും ചോയ്ക്ക് ഹേരിയോടും താല്പര്യമുള്ളത് മറ്റുള്ളവർക്ക് നല്ല വ്യക്തമായി മനസ്സിലാകുന്നുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് നിങ്ങൾ പരസ്പരം നല്ല രീതിയിൽ ഒരു റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാത്തത് എന്നതിനെ പറ്റിയായിരുന്നു കങ്ങ് പറയുന്നത് നല്ലൊരു പെൺകുട്ടിയാണ് ഹേരിയെന്നും ചോയിം അവിടും തമ്മിൽ നല്ല മാച്ചാണെന്നും ചോയി ഇത് മിസ്സാക്കരുതെന്നും എല്ലാം കങ്ങ് പറയുമ്പോൾ ചോയിയുടെ മനസ്സിലും എന്തൊക്കെയോ ചെറിയ പുനർചിന്തകൾ വരുന്നുണ്ട് പക്ഷെ അപ്പോഴേക്കും പുറത്തു പോയിട്ടുണ്ടായിരുന്ന ഹേറിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആവുന്നു അവൾക്കാണെങ്കിൽ ഇപ്പൊ തിരിച്ച് താമസിച്ചു സ്ഥലത്തേക്ക് പോകാനായിട്ടുള്ള വഴിയും അറിയത്തില്ല എന്ത് ചെയ്യും ആരെ കോൺക്ട് ചെയ്യുന്നറിയാതെ അവളാകെ പെട്ടിരിക്കുമ്പോ പുറത്തേക്ക് പോയി ഏറെ നേരമായിട്ടും എന്താ ഏറെ തിരിച്ചു വരാത്തേന്ന് അവളുടെ ഫ്രണ്ട്സിനും ആകെ ആവുന്നുണ്ട് അവർ അവളെ അന്വേഷിച്ച് നടക്കാനായി തുടങ്ങുന്നു അങ്ങനെ അവർ ഈ കാര്യം ചോയെ മറിക്കുന്നുണ്ട് ഇത് കേട്ടപാടെ അവൻ അതിലും ടെൻഷനായി അവളെ അന്വേഷിച്ച് നടക്കുന്നു അവളെ കണ്ടെത്താൻ വൈകുന്ന ഓരോ സെക്കൻഡും അവൻ അവളെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നു അവളെ കാണാതായപ്പോ എത്രത്തോളം സങ്കടപ്പെടുന്നു എന്ന തിരിച്ചറിവ് അവന്റെ ഉള്ളിൽ വരുന്നുണ്ട് എന്തായാലും ഭാഗ്യവശ അവൾക്ക് എന്തെങ്കിലും ആപത്ത് പറ്റുമുന്നേ അവളെ കണ്ടെത്തുന്നുണ്ടെങ്കിലും അവൻ അത്രയും നേരം ഒളിപ്പിച്ചു വെച്ച ഇഷ്ടം ഇപ്പൊ തുറന്നു പറയാതിരിക്കാൻ പറ്റുന്നില്ല അവളെ ഒരുപാട് ഇഷ്ടമാണെന്നും പക്ഷെ തനിക്ക് ടച്ചിങ് സെൻസ് ഇല്ലാത്തത് അതും ഇവൾ ടച്ച് ചെയ്യുമ്പോൾ മാത്രം ഇപ്പോഴത് അവൻ ഫീലെങ്കിലും ചെയ്യുന്നുള്ളൂ ബാക്കി ഒരു രീതിയിലും അവൻ അത് ഇല്ലാത്തത് ഇവർ മുന്നോട്ട് ജീവിക്കുന്ന സമയം ഏതെങ്കിലും രീതിയിൽ ആ ഒരു കുറവ് വലിയൊരു കുറവായി അവൾക്ക് ഫീൽ ആയി എന്തെങ്കിലും ബുദ്ധിമുട്ടായാലോ എന്ന് കരുതിയാണ് താൻ ഒഴിഞ്ഞു മാറാൻ നോക്കിയതെന്ന് അവൻ പറയുമ്പോ അതൊന്നും തനിക്ക് ഒരു പ്രശ്നമല്ല എന്ന് പറഞ്ഞ അവൾ അവനെ കിസ് ചെയ്യുന്നു പക്ഷെ തനിക്ക് ഇപ്പോ ഇവിടം വിട്ട് സോളിലേക്ക് വരാൻ സാധിക്കില്ല എന്ന് ചോയ് പറയുമ്പോ ഇവിടെ നിന്ന് തിരിച്ചു പോവാതിരിക്കാനായി കേറിക്കും സാധിക്കുമായിരുന്നില്ല ഇഷ്ടം തുറന്ന് പറഞ്ഞ് നന്നായി ടൈം സ്പെൻഡ് ചെയ്യാൻ പോലും സാധിക്കാതെ പെട്ടെന്ന് തന്നെ പിരിയേണ്ടി വരുമല്ലോ എന്ന സങ്കടം അവൾക്ക് വരുന്ന സമയത്താണ് സിയോങ്മിൻ അവളെ ഫോൺ ചെയ്യുന്നത് അപ്പോഴേക്കും ചോയുടെ കൂടെ ഈ റൂമിൽ റൂമിലെത്തിയിട്ടുണ്ടായിരുന്ന അവൾ ഫോൺ ചാർജ് ചെയ്ത് ഫോൺ ഓൺ ആയിട്ടുണ്ട് അങ്ങനെ വേഗം സിയോണ് കാണാനായി പോകുമ്പോൾ അവൻ അവളെ പ്രപ്പോസ് ചെയ്യുന്ന ടീം തനിക്ക് അവനൊരു ഫ്രണ്ട് മാത്രമാണെന്നും താൻ പ്രണയിക്കുന്നത് ചോയയാണെന്നും അവൾ തുറന്നു പറയുമ്പോൾ അവനത് നല്ല സങ്കടമാകുന്നുണ്ടെങ്കിലും അത് ആക്സെപ്റ്റ് ചെയ്യാനായി അവൻ തീരുമാനിക്കുന്നു അങ്ങനെ ഇവിടെ നിന്ന് ഇവരും മടങ്ങി പോവാണ് ഇവർ ഗ്രാജുവേഷന് ശേഷം ഒരു ചെറിയ വെക്കേഷന് വേണ്ടി വന്നതായിരുന്നല്ലോ തുടർന്ന് തിരിച്ചുപോയി അവരുടെ ജോലിയും കാര്യങ്ങളും മറ്റു ലൈഫും മുന്നോട്ട് കൊണ്ടുപോകുന്നു തുടർന്ന് ഒരു വർഷത്തിന് ശേഷം നമ്മൾ കാണുമ്പോൾ കടൽ തീരത്തെ തന്റെ ആ കുഞ്ഞൊരു ജോലിയും കാര്യങ്ങളും ഒക്കെ മാറ്റിവെച്ച് ഇനി സോളിൽ താൻ തന്നെ പ്രണയിക്കുന്ന ഹേറിയുടെ കൂടെ താമസിക്കണം എന്ന തീരുമാനമെടുത്ത് ഇങ്ങോട്ടേക്ക് മടങ്ങിയെത്തുന്ന ചോയിയും അവനെ കണ്ട് ഒരുപാട് സന്തോഷിക്കുന്ന ഹേറിയും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുന്നത് മോൺബിന്നെ ഇഷ്ടമുള്ള എല്ലാവർക്കും തീർച്ചയായും ഈ ഒരു കഥ ഇഷ്ടപ്പെട്ട് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷേ ഞാൻ ഇതിന്റെ പേര് കേട്ടപ്പം ഒരു ഫാന്റസി കഥയായിരുന്നു പ്രതീക്ഷിച്ചത് എന്നെ പോലെ നിങ്ങളും പേര് കേട്ട് ഒരു ഫാന്റസി കഥ പ്രതീക്ഷിച്ചിരുന്നോ എന്നത് കമന്റ് ഇടാൻ മറക്കരുത് അപ്പൊ നമുക്ക് അടുത്തൊരു രസകരമായ കഥയുമായി കണ്ടുമുട്ടാം അപ്പോൾ വീണ്ടും കാണും വരെ ബൈ